കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു മാഗി ഓംലെറ്റാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് ഞാനിപ്പോൾ അവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. മാഗി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എല്ലാവരും മിക്കവാറും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാഗി ഉണ്ടാക്കി നമുക്കെടുക്കാം. ഇപ്പോൾ ഞാൻ മാഗി 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയും 2 എണ്ണവും അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇവിടെ ഒന്ന് ഇരുന്ന് വേകട്ടെ. ആ സമയത്തിന് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. മുട്ട 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കാരണം ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാ വശവും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം. ആ രീതിയിൽ വേണം അത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഈയൊരു പരുവം ആകുമ്പോഴത്തേന് ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അത് എല്ലായിടത്തും ഒന്ന് ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം. എപ്പോഴും കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആ രീതി ഒന്ന് വിട്ടിട്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഒരു പുതിയൊരു വിഭവം കൂടി കഴിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതുപോലെയാണ്. നമ്മളിങ്ങനെ ഒരു നേരം ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ പിള്ളേർക്ക് അതേ ഇഷ്ടപ്പെടുത്തുള്ളൂ. ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വെജിറ്റബിള് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഈ പച്ചക്കറി അരിഞ്ഞത് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനിനകത്ത് ഈ ക്യാപ്സിക്കം, സവോള, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതില്ല, ക്യാപ്സിക്കം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കാം, അതുപോലെ ക്യാബേജ് അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന എല്ലാ വെജിറ്റബിളും ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് 1 മിനിറ്റ് നേരത്തേനൊന്ന് കുക്കായിക്കോട്ടെ. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ മാഗി എടുത്തൊന്ന് ഇതിൻ്റെ പുറത്തൊന്ന് റെഡിയാക്കി കൊടുക്കാം. 1¼ ഭാഗത്തോളം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം മാഗി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ കുറച്ച് മല്ലിയില ഒന്ന് ഇതിൻ്റെ പുറത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. മല്ലിയിലയ്ക്ക് പകരം നമുക്ക് പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ചുവന്ന മുളക് തരിതിരിയായിട്ട് ഇട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, എരിവ് ഇഷ്ടമുള്ള കുട്ടികൾക്ക്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, പകുതി മടക്കി കൊടുക്കാം, പകുതി. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാഗി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഓംലെറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.